അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ശിഹാബിൻ്റെ ഹജ്ജ് യാത്രയുടെ 57-ാമത്തെ ദിവസം നമ്മൾ രാവിലെ ഒരു വീഡിയോ കണ്ടു. രാത്രിയിലാണ് യാത്ര എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് ശിഹാബ് താമസിക്കുന്ന ഹോട്ടൽ നമ്മൾ കാണിച്ചിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ഉച്ച സമയത്ത് ആ ഹോട്ടലിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ കണ്ട ഒരുപാട് ആളുകൾ, അവിടെ ഉണ്ടായിട്ടുള്ള ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ തെമ്പനേലി കണ്ട പോലെ തന്നെ ഒരു പാട്ടുവണ്ടിയൊക്കെ അവിടെ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ, കാരണം അപ്ഡേഷന് പകൽ കുറവാണ് നമുക്കിപ്പോൾ ചെയ്യാൻ. കാരണം ഗുജറാത്ത് കഴിയുള്ള നാളും മറ്റന്നാളും കൂടിയൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ ഒരു ഏകദേശം ഇനി 90 കിലോമീറ്റർ അറ്റം ബാക്കിയുള്ളൂ രാജസ്ഥാൻ ബോർഡറിലേക്ക്. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള കാഴ്ചകൾ എന്താ പറയുക, നമ്മൾ കാണുമ്പോൾ, നമ്മൾ കേരള വണ്ടി കാണുമ്പോൾ, അപ്പോൾ നമ്മൾ 5-6 ആളുകൾ നമ്മൾ ഗോഗേഴ്സിൻ്റെ കൂടെ അവിടെ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ കൂടുതലും ദൂരം മാറി നിൽക്കാറാണ് ചെയ്യൽ. കാരണം കേരള രജിസ്ട്രേഷൻ കാണുമ്പോൾ തന്നെ വണ്ടിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കബനിക്കലേഖ എന്ന് പറഞ്ഞിട്ട് അത് കേട്ടുമെടുത്ത്. അപ്പോൾ നമ്മൾ അവർ കൂട്ടം കാണുന്നത്, നമ്മളെ കൂട്ടത്തിൽ ഒരുത്തനെ അവിടെ വളഞ്ഞിരിക്കുകയാണ്. കാരണം എപ്പോഴാണ് ഇറങ്ങുക എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കിലോമീറ്റർ അപ്പുറത്തു നിന്നൊക്കെ ഇങ്ങനെ വന്നിട്ട് ആളുകൾ ഇവിടെ ഭോപ്പാലിൽ നിന്നൊക്കെ വന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. വളരെ ആശ്ചര്യം തന്നെയാണ് അതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ അവിടെ ഉണ്ടായിട്ടുള്ള രംഗങ്ങൾ, ഒരുപാട് സ്ത്രീകൾ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ ശിഹാബിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ് ഇറങ്ങുക എന്താണെന്ന് അറിയാതെ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ശിഹാബ് ഒന്ന് വന്നിട്ട് മേലെ വന്നിട്ട് സലാം പറഞ്ഞിട്ട് ഒന്നിങ്ങനെ കൈകൊണ്ടൊക്കെ കാണിച്ച് പോയാലും പിന്നെ അവിടെ തമ്പടിച്ചിരിക്കും. അവരോട് പോകാൻ പറഞ്ഞാലും വീട്ടിൽ പോകണില്ല. അപ്പോൾ ആ ഒരു സന്ദർഭം അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നും ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. അവരെ മുഹബത്ത്, അവരെ ഒരു ജിജ്ഞാസ, ആങ്സൈറ്റി കൊണ്ടൊക്കെ ആയിരിക്കാം നമ്മളതിനെ കുറ്റം പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പാട്ടുവണ്ടി കണ്ടുതന്നെ അവിടെ നിർത്തിയിട്ടപ്പോൾ നമ്മൾ ചോദിച്ചു അവരോട് എന്താ സംഭവം ചോദിച്ചപ്പോൾ ശിഹാബ് രാത്രി പോകുമ്പോൾ അല്ലെങ്കിൽ ശിഹാബ് പോകുമ്പോൾ കൂടെ പോകാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എന്താ അതിൻ്റെ സത്യാവസ്ഥ, അതിൻ്റെ അതെന്താണ് എന്താ ഒന്നും എന്നോട് ചോദിക്കാതെ ഞാൻ അവിടെ കണ്ട ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ട് നിങ്ങളെ കാണിക്കുകയാണെന്നുള്ളൂ. കാരണം എന്താ പറയുക, ഞാൻ ഈ വിമർശനത്തിനോ അങ്ങനെ ഒന്നും ഞാനില്ല. रास्ता नेक करे और इसको एक करे और हमारी दुआ है इसको कोई तकलीफ कुछ ना होने चाहिए और दादा के करम से और वली अल्लाह के करम से उसका सफ़र आसानी से पार हो जाओगे। अरे सिया भाई को मैंने सलाम कहना और अल्लाह उनके सफ़र को आसान करे और उनके सफ़र को सही सलामत से आसानी से उनको मक्का पहुँचा देवे इंशाल्लाह। संतरा मुतालू आगा रहने वाला एक जो एक इसको मुलाकात करने के लिए हम बड़ौड़ा गए तो बड़ौड़ा की मुलाकात नहीं, मेरे बच्चे की मुलाकात हुई। अब पैदल जमा जा रहे हैं, उसको अल्लाह ताला कामयाब करे, उसको जन्नत नसीब करे। അവരൊക്കെ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശിഹാബിന് വേണ്ടി പ്രാർത്ഥന. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു പാട്ടുവണ്ടി ഇതവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തു. ഇവർ ശിഹാബിൻ്റെ കൂടെ പോകാനാണെന്നും പറഞ്ഞു. അപ്പോൾ അത് വർക്കല്ല, നമ്മൾ കാണുന്ന സമയത്ത് ഇനി അത് 80 കിലോമീറ്റർ പോയിട്ട് റെഡിയാക്കിയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Bye-bye.